അമ്പത് വർഷത്തോളമായി മലയാളിയുടെ സാംസ്കാരിക ചിന്താമണ്ഡലത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മലയാളിയുടെയും വൈകാരിക ഹൃദഭേദങ്ങളുടെ ഭാവപൂർണിമ നമ്മുടെ സ്വന്തം മമ്മൂട്ടി അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച പത്ത് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള ശ്രമം മാത്രമാണ് നടത്തുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അത് എങ്കിലും ഇത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വൈസ് ടോപ് ടെൻ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജീവിതത്തെ ആസ്പദമാക്കി ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ഇംഗ്ലീഷ് ചിത്രമാണ് ഡോക്ടർ ബാബ ബാബാസാഹേബ് അംബേദ്കർ അംബേദ്കറായി മാമ്മൂട്ടി ജീവിച്ചു എന്ന് തന്നെ വേണം പറയാൻ ലൊക്കേഷനിൽ അംബേദ്കറാണെന്ന് കരുതി ആളുകൾ അദ്ദേഹത്തിൻ്റെ കാലിൽ വരെ വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അത്ര മികച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനവും ഈ ചിത്രത്തിലെ പ്രകടനം അദ്ദേഹത്തിന് മികച്ച നടനുള്ള മൂന്നാമത്തെ ദേശീയ അവാർഡും നേടിക്കൊടുത്തു തിയേറ്റർ റിലീസില്ലാത്ത കാരണം അധികം ആളുകൾക്ക് ഈ ചിത്രം കാണാൻ സാധിച്ചിട്ടുമില്ല മമ്മൂട്ടിയുടെ മികച്ച പ്രകടനം കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ ചിത്രം കാണാൻ ശ്രമിക്കേണ്ടതാണ് ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സംവിധായകൻ മണിരത്നം മഹാഭാരതത്തിലെ ദുര്യോധനനും കർണനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ ആസ്പദമാക്കി രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ദളപതി രജനീകാന്ത് മമ്മൂട്ടി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് തമിഴ് ആരാധകരെ എന്നല്ല സാക്ഷാൽ രജനീകാന്തിനെ വരെ മമ്മൂട്ടി തൻ്റെ ആരാധകരാക്കി മാറ്റി ഈ ഒരറ്റ ചിത്രത്തിലൂടെ അതിൽ അദ്ദേഹത്തിൻ്റെ ഘനഗാംഭീര്യമുള്ള ഡബ്ബിംഗ് നോട്ടം മുഖത്തെ ഭാവങ്ങൾ എല്ലാം കൊണ്ടും ദേവ എന്ന ഗുണ്ടാനേതാവിൻ്റെ കഥാപാത്രം പ്രേക്ഷകഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടി അമരം മലയാളത്തിൻ്റെ സ്വന്തം തിരക്കഥാകൃത്ത് എ കെ ലോഹിതദാസിൻ്റെ രചനയിൽ സംവിധായകൻ ഭരതൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് അമരം കടലിൻ്റെ മക്കളുടെ കഥ പറഞ്ഞ ചിത്രം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു അച്ചൂട്ടി എന്ന മുക്കുവൻ്റെ വേഷത്തിൽ മമ്മൂട്ടി ജീവിക്കുകയായിരുന്നു പ്രത്യേകിച്ച് അവസാന രംഗങ്ങളിലെ അദ്ദേഹത്തിൻ്റെ അഭിനയം മലയാളികൾക്ക് എന്നും ഒരു നോവായി തന്നെ നിൽക്കുന്നു മതിലുകൾ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിനെ ആസ്പദമാക്കി മലയാളത്തിൻ്റെ മഹാസംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് മതിലുകൾ ബഷീറായി തന്നെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിച്ചത് ജയിൽപുള്ളിയായ മമ്മൂട്ടിയുടെ കഥാപാത്രം അടുത്തുള്ള ജയിലിലെ വനിതാ തടവുകാരിയുമായി പ്രണയത്തിലാവുന്നതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം ജയിൽപുള്ളിയുടെയും കാമുകൻ്റെയും വികാരവിചാരങ്ങൾ അദ്ദേഹം വളരെ ഊഷ്മളമായി തന്നെ അവതരിപ്പിച്ച് ലോക സിനിമാ പ്രേക്ഷകരെ തന്നെ അത്ഭുതപ്പെടുത്തി ഒരു വടക്കൻ വീരഗാഥ മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ രചനയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ വളവനാടൻ കഥകളിലെ ചതിയൻ ചന്ദവിന് പുതിയ രൂപവും മാനവും കൊടുത്തു എം ടിയും മമ്മൂട്ടിയും ചേർന്ന് ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും മമ്മൂട്ടിക്ക് ലഭിക്കുകയുണ്ടായി ചന്തു ചേകവരായി ഭാവം കൊണ്ടും ശബ്ദം കൊണ്ടും പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടി ഈ മമ്മൂട്ടി കഥാപാത്രം പ്രത്യേകിച്ച് ക്ലൈമാക്സ് രംഗങ്ങളിലെ ഡയലോഗ് ഇന്നും മറക്കാൻ സാധിക്കുന്നില്ല അത്ര മികച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം ഇന്നത്തെ ഒരു ശരാശരി മലയാളിയുടെ ചിന്താഗതിയിൽ ചന്തു ചതിയനല്ല അതാണ് മമ്മൂട്ടി എന്ന നടൻ്റെ വിജയവും തനിയാവർത്തനം എ കെ ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് തനിയാവർത്തനം ഭ്രാന്തില്ലാതിരുന്നിട്ടും ചുറ്റുള്ളവരാൽ ഭ്രാന്തനാക്കപ്പെട്ട് വിധിക്ക് മുന്നിൽ നിസ്സഹായനായി നിന്ന ബാലം ആത്മസംഘർഷങ്ങൾ മലയാളി ഇന്നും മറന്നിട്ടില്ല അത്ര കെട്ടിറപ്പുള്ളതായിരുന്നു മമ്മൂട്ടിയുടെ അഭിനയം അനിയത്തിയ പെണ്ണ് കാണാൻ വരുന്നവർ വന്നവരുടെ ഇടയിലേക്ക് വന്നു കയറുന്ന ബാലമാഷിനെ നോക്കി ഇതാരാണെന്ന ചോദ്യത്തിന് അടുത്ത വീട്ടിലെ ആളാണെന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ മുഖത്ത് മറഞ്ഞ ഭാവങ്ങൾ നൊമ്പരങ്ങൾ മലയാളിക്ക് ഒരു കാലത്തും മറക്കാനാവുകയില്ല മലയാളത്തിൻ്റെ സ്വന്തം സംവിധായകനായ ടി വി ചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഡാനി മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളിൽ ഡാനിയൽ തോംസൺ എന്ന കഥാപാത്രമായി മമ്മൂട്ടി നിറഞ്ഞാടി സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ കഥ പറഞ്ഞ ചിത്രത്തിൽ മമ്മൂട്ടി കരിയറിൽ ഏറ്റവും മികച്ച രീതിയിൽ കോമഡി ചെയ്ത ചിത്രം കൂടിയുമായിരുന്നു യുവാവായും വൃദ്ധനായുമെല്ലാം മമ്മൂട്ടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം പൊന്തൻമാട പ്രശസ്ത സംവിധായകൻ ടി വി ചന്ദ്രൻ്റെ അതിപ്രശസ്ത ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ പൊന്തൻമാട വേഷത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ചലനത്തിലും മാടയായി നിറഞ്ഞു നിന്നു മമ്മൂട്ടി അതുകൊണ്ടുതന്നെ ദേശീയ അവാർഡ് വരെ അദ്ദേഹത്തെ തേടിയെത്തി തമ്പുരാനുമായി സംസാരിക്കാൻ പനയിൽ കയറിയിരിക്കുന്ന മാടയുടെ രൂപം തിളങ്ങുന്നൊരു നക്ഷത്ര കണക്കെ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും തിളങ്ങി നിൽക്കും വിധേയൻ സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന കൃതി ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് വിധേയൻ അടൂരും മമ്മൂട്ടിയും വീണ്ടും ഒന്നിച്ചപ്പോൾ അവർ തമ്മിലുള്ള കെമിസ്ട്രി വീണ്ടും വർക്കൗട്ടായി എന്ന് തന്നെ വേണം പറയാൻ ഭാസ്കര പട്ടേലർ എന്ന ക്രൂരനായ ഭൂപ്രഭുവായി മമ്മൂട്ടി സിനിമാ ലോകത്തെ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ ഒരു പക്ഷേ സിനിമാ നിരൂപകർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രമായാണ് ഭാസ്കര പട്ടേലരെ വിലയിരുത്തുന്നത് അല്ലെങ്കിലും നെഗറ്റീവ് കഥാപാത്രങ്ങളിൽ മമ്മൂട്ടി മികച്ച പ്രകടനമാണ് പുറത്തെടുക്കാറുള്ളത് നാട്ടിലെ എല്ലാ സ്ത്രീകളെയും ഭോഗിച്ച് നടക്കുന്ന ക്രൂരനായ ഫ്യൂഡൽ മാടമ്പിയായി മമ്മൂട്ടി ശബ്ദം കൊണ്ടും നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും ജീവസുറ്റതാക്കി ഭൂതക്കണ്ണാടി അതിസൂക്ഷ്മമായ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് മമ്മൂട്ടി കാണികളെ വിസ്മയിപ്പിച്ച ലോഹിതദാസ് ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ഭൂതക്കണ്ണാടി വാച്ച് റിപ്പയറായ വിദ്യാധരൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് വാച്ച് റിപ്പയർ ചെയ്യുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തൻ്റെ കണ്ണുകളിലായിരിക്കും അതുകൊണ്ടാവണം കണ്ണുകൾ കണ്ടുള്ള മാരക അഭിനയമായിരുന്നു മമ്മൂട്ടി ഈ ചിത്രത്തിൽ പ്രകടനം കൊണ്ട് എന്നെ ഏറ്റവും ഏറ്റവുമധികം ഞെട്ടിച്ചത് ഭൂതക്കണ്ണാടിയിലെ വിദ്യാധരനായിരുന്നു പ്രത്യേകിച്ച് ജയിലിൽ മതിലിലെ ഓട്ടയിലൂടെ നോക്കുന്ന രംഗങ്ങളും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളൊക്കെ അതിഗംഭീരം എന്നേ പറയാനുള്ളൂ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ മലയാളത്തിലെ ഒരു ക്ലാസിക് ചിത്രം തന്നെയായിരുന്നു ഭൂതക്കണ്ണാടി ഈ അഭിപ്രായങ്ങൾ തികച്ചും വ്യക്തിപരമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക